സൂര്യ നമസ്കാരം. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും ഊർജത്തിന്റെ സ്രോതസ്സാണ് സൂര്യൻ. സൂര്യ നമസ്കാരം നമ്മുടെ ശരീരത്തിന്റെ താളാത്മകമായ വികാസത്തിനും മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ബുദ്ധികൂർമ്മതയ്ക്കും സഹായിക്കും. സൂര്യ നമസ്കാരം നമ്മുടെ ആത്മീയ വികാസത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് കരുതുന്നത്. സൂര്യ നമസ്കാരത്തിൽ 8 യോഗാസനങ്ങളുടെ ചുവടുകൾ 12 സ്റ്റെപ്പുകളായാണ് ചെയ്യുന്നത്. സൂര്യോദയത്തിലും സൂര്യാസ്തമനത്തിലും ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം എന്നാണ് കരുതപ്പെടുന്നത്. ഇരുപാദങ്ങളും ചേർത്ത് വയ്ക്കുക, എന്നിട്ട് തോളുകൾ ഉയർത്തി നിവർന്നു നിൽക്കുക. ഇരു കൈകളും നിങ്ങളുടെ ശരീരത്തോട് ചേർന്നാണെന്നും താടി തറയ്ക്ക് സമാന്തരമാണെന്നും ഉറപ്പാക്കണം. രണ്ടു പാദങ്ങളിലും ശരീരഭാരം തുല്യമായി വിഭജിക്കണം. ഇതാണ് സമസ്ഥിതി. ആദ്യ ചുവട് ചെയ്യാൻ ശ്വാസമുള്ളിലേക്കെടുത്ത് കൈകൾ രണ്ടും നെഞ്ചിനു മുന്നിലേക്ക് കൊണ്ടുവന്ന് അവ നമസ്കാരമുദ്രയിൽ യോജിപ്പിക്കണം. ഇതിനെ പ്രണാമാസനം എന്നാണ് വിളിക്കുന്നത്. ഇനി ശ്വാസം പുറത്തേക്ക് വിടണം. രണ്ടാമത്തെ ചുവട്, സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് അരക്കെട്ടിൽ നിന്ന് നിങ്ങളുടെ ശരീരം പിന്നിലേക്ക് വളയ്ക്കണം. തലയ്ക്ക് മുകളിലേക്ക് ഇരു കൈകളും ഉയർത്തി തലയും അരക്കെട്ടും പിന്നിലേക്ക് വളയ്ക്കണം. കാലുകൾ നിവർന്നു തന്നെ ഇരിക്കണം. ഈ ആസനത്തെ ഹസ്ത ഉത്തനാസനം എന്ന് വിളിക്കുന്നു. ഇനി മൂന്നാമത്തെ ചുവട്, സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ഇരു കൈപ്പത്തികളും നിങ്ങളുടെ പാദത്തിന്റെ ഇരുഭാഗങ്ങളിലും നിലത്ത് സ്പർശിക്കണം. ഓർക്കുക, നിങ്ങൾ താഴോട്ട് വളയുമ്പോൾ നിങ്ങളുടെ കൈകളും തലയും ഒരുമിച്ചായിരിക്കണം. ഈ ആസനത്തെ പാദഹസ്താസനം എന്നറിയപ്പെടുന്നു. നാലാമത്തെ ചുവട്, ഈ ചുവടിൽ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ വലതുകാൽ പിന്നിലേക്ക് നീട്ടി കാൽമുട്ട് തറയിലൂന്നുക. വലതുകാൽ നിങ്ങളുടെ കാൽ വിരലുകളിൽ ഊന്നിയാണെന്നും ഇടത് കാൽമുട്ട് 90 ഡിഗ്രി കോണിലാണെന്നും ഇരു കൈപ്പത്തികളും നിലത്താണെന്നും അരക്കെട്ട് താഴ്ന്നിട്ടാണെന്നും താടി ഉയർന്നിട്ടാണെന്നും ഉറപ്പാക്കണം. ഇതിനെ അശ്വസഞ്ചലനാസനം എന്നാണ് വിളിക്കുന്നത്. അഞ്ചാമത്തെ ചുവടിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കാലിന് സമാന്തരമായി തന്നെ ഇടത് കാലും പിന്നിലേക്ക് നീട്ടുക. നിങ്ങളുടെ തോളുകൾ രണ്ടും ഋജുരേഖയിലാണെന്നും അതുപോലെ മുതുകും അരക്കെട്ടും നേർരേഖയിലാണെന്നും ഉറപ്പാക്കുക. ഈ ആസനത്തെ സന്തുലനാസനമെന്ന് വിളിക്കുന്നു. ഈ സ്ഥിതിയിൽ സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുക്കണം. ആറാമത്തെ ചുവട്, ശ്വാസം സാവകാശം പുറത്തേക്ക് വിടുക. ഇരുകാൽമുട്ടുകളും ഒരേ സമയം നിലത്തൂന്നുക. അതോടൊപ്പം നെഞ്ചും നെറ്റിയും നിലത്ത് സ്പർശിച്ചിരിക്കണം. നിങ്ങളുടെ അരക്കെട്ട് ഉയർന്നിട്ടാണെന്നും കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്നിട്ടാണെന്നും ഉറപ്പാക്കുക. ഈ ആസനത്തെ സാഷ്ടാംഗ നമസ്കാരം എന്നാണ് വിളിക്കുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്തിലെ 8 ഭാഗങ്ങൾ, അതായത് നിങ്ങളുടെ ഇരു കാൽ വിരലുകളും ഇരു കാൽമുട്ടുകളും ഇരു കൈപ്പത്തികളും നെഞ്ചും നെറ്റിയും നിലത്ത് സ്പർശിച്ചിട്ടുണ്ടായിരിക്കും. ഓർക്കുക, നിങ്ങളുടെ ശരീരഭാരം ഈ 8 ഭാഗങ്ങളിലുമായി തുല്യമായി വിഭജിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്തെ ചുവട്, ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ വസ്തിപ്രദേശം താഴ്ത്തി തലയും നെഞ്ചും മുന്നിലേക്കുയർത്തി പൊക്കിൽ വരെയുള്ള ശരീരത്തിന്റെ മുകൾ ഭാഗം ഉയർത്തണം. നിങ്ങളുടെ കാൽ വിരലുകൾ പുറത്തേക്ക് വിടർന്നിട്ടാണെന്നും കാലുകൾ നിവർന്നിട്ടാണെന്നും ഉറപ്പാക്കണം. ഈ ആസനം അറിയപ്പെടുന്നത് ഭുജംഗാസനമെന്നാണ്. എട്ടാമത്തെ ചുവട്, ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാൽവിരലുകൾ ഉള്ളിലേക്ക് മടക്കി ശരീരത്തിന് ഒരു പർവ്വതത്തിന്റെ രൂപം കൈവരിക്കാൻ കഴിയുന്നിടം വരെ അരക്കെട്ടുയർത്തണം. നിങ്ങളുടെ ഇരു കാലുകളും നിവർന്നിട്ടാണെന്നും കൈപ്പത്തികൾ നിലത്താണെന്നും തല ഇരു കൈകൾക്കും ഇടയിലാണെന്നും ഉറപ്പാക്കണം. ഉപ്പൂറ്റികൾ നിലത്തൂന്നാൻ ശ്രമിക്കണം. ഈ ആസനത്തെ പർവ്വതാസനം എന്ന് വിളിക്കുന്നു. ഒമ്പതാമത്തെ ചുവടിനായി നിങ്ങളുടെ അരക്കെട്ട് താഴ്ത്തി ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലതുകാൽ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇടത് കാൽമുട്ട് തറയിലൂന്നി അശ്വസഞ്ചലന ആസനത്തിലേക്ക് മടങ്ങണം. പത്താമത്തെ ചുവട്, ഈ ചുവടിൽ നിങ്ങളുടെ ഇടത് കാലും മുന്നിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പാദഹസ്താസനത്തിലേക്ക് മടങ്ങണം. പതിനൊന്നാമത്തെ ചുവട്, സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട്
ശരീരം നിവർന്ന് ഇരു കൈകളും ഉയർത്തി ഹസ്ത ഉത്തനാസനത്തിലേക്ക് മടങ്ങി വരണം. നിവരുമ്പോൾ നിങ്ങളുടെ കൈകളും തലയും ഒരേ സമയം ഉയരുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. 12-ാമത്തെ ചുവട്, ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് പ്രണാമാസനത്തിൽ തന്നെ നിവർന്ന് നിൽക്കണം. ഇനി ഈ ചുവടുകളെല്ലാം തന്നെ നിങ്ങളുടെ ഇടത് കാലിൽ ആവർത്തിക്കണം. സൂര്യ നമസ്കാരം നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കും. സൂര്യ നമസ്കാരം ചയാപചയം മെച്ചപ്പെടുത്തുകയും പ്രമേഹ നിയന്ത്രണത്തിന് ഏറെ ഫലപ്രദമാണെന്ന് കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൂര്യ നമസ്കാരം എൻഡോക്രൈൻ ഗ്രന്ഥികളുടെ ഉൽപാദനം ക്രമീകരിക്കും. സൂര്യ നമസ്കാരം നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാനും നട്ടെല്ലും മുതുകിലെ പേശികളും ശക്തിപ്പെടുത്താനും സഹായിക്കും. രക്താതി സമ്മർദ്ദമുള്ള വ്യക്തികൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ മുൻകരുതൽ കൈക്കൊള്ളണം. ഹെർണിയയും പെപ്റ്റിക്കൽസറുമുള്ള വ്യക്തികൾ സൂര്യ നമസ്കാരം ഒഴിവാക്കണം. നടുവിനും ഇടുപ്പിനും വേദനയുള്ളവർ, സ്പോണ്ടിലൈറ്റിസും വിട്ടുമാറാത്ത ആർത്രൈറ്റിസുമുള്ളവർ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഒഴിവാക്കണം. ആർത്തവകാലത്തും ഗർഭകാലത്തും സ്ത്രീകൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഒഴിവാക്കണം. സൂര്യ നമസ്കാരം പതിവായി ചെയ്യുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നിർവീര്യമാക്കുന്നതിനും അലസത മാറ്റുന്നതിനും ശരീരം മുഴുവൻ നവോന്മേഷം നൽകുന്നതിനും സഹായിക്കും.